ലെറ്റസ് അസസ് ലൈക് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയതാണ് അല്ലേ. ജസ്റ്റ് ഡിസ്കസ് എനിക്ക് ഐ തിങ്ക് വൺ ഓർ ടു പ്രോബ്ലംസ് യു ആർ ഡിസ്കസ്ഡ്. അപ്പോൾ നമുക്ക് ഇന്നും കൂടി എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിനും കൂടി നമുക്ക് ലെറ്റസ് അസസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടീച്ചർ ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടതും നമ്മുടെ ലെറ്റസ് അസസ്സിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഒരു മലയാളം മീഡിയം മാത്രമേ ഉള്ളൂ, പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും നമുക്ക് പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ലെറ്റസ് അസസ്സിൽ പ്രോബ്ലംസ് ചെയ്യുക. ടീച്ചർ ഇന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നു, നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങണം കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ കുറച്ച് വിക്ടേഴ്സിൻ്റെ ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്താൽ നമ്മൾ കുറച്ചൊന്ന് പുറകിലാണ്. വിക്ടേഴ്സിൽ ഇപ്പം ഏകദേശം സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പകുതി കൂടുതലായിട്ടുണ്ട് അല്ലേ, പകുതി കഴിഞ്ഞു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഇത് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇന്നത്തെ ക്ലാസ്സോടെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സെക്കൻഡ് ചാപ്റ്റർ. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് അനൗൺസ്ഡ് ഒരു ഇവാലുവേഷൻ അനൗൺസ്ഡ് സ്കൂൾ ബേസ്ഡ് ഇവാലുവേഷൻ. ഫിസിക്സിൻ്റെ അല്ല പറഞ്ഞത്, സ്കൂൾ ബേസ്ഡ് എല്ലാ സബ്ജക്റ്റിൻ്റെ ഒരു ഇവാലുവേഷൻ നിങ്ങൾക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ദാറ്റ്സ് ഓൺ 13th ഫ്രൈഡേ ആണ് നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും വരുന്നത്. അറിഞ്ഞിരുന്നു ടൈം ടേബിൾ കിട്ടിയോ, എല്ലാ ക്ലാസ്സും കിട്ടിയോ? ആ നമുക്ക് ഫിസിക്സ് ഒരു പാടേ ഉള്ളൂ കേട്ടോ. ഫിസിക്സ് നമുക്ക് ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലൂടെ നമ്മൾ കാണുന്നില്ലല്ലോ, സർ ഇസ് ഓൺലി വൺ ചാപ്റ്റർ ഫോർ ഫിസിക്സ്. ഫോർ ഓൺലി 15 marks ക്വസ്റ്റ്യൻസ്, ഹാഫ് ആൻ അവർ വിൽ ബി ഗിവൺ ടു യു. 7 to 8 ആയിരിക്കും നിങ്ങൾക്ക് പറയുന്നത്, 7 to 7:30 ഫിസിക്സും പിന്നെ 7:30 to 8 o'clock കെമിസ്ട്രി എന്നുള്ള രീതിയിൽ അങ്ങനെയായിരിക്കും രണ്ട് സബ്ജക്റ്റും. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഐ തിങ്ക് ഇൻ ദ PTA മീറ്റിംഗ് ദ ക്ലാസ് ടീച്ചർ വിൽ ബി അനൗൺസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് എനിക്ക് PTA മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിൽ വന്നപ്പോൾ മീറ്റിംഗ് കൂടിയപ്പോൾ. അപ്പോൾ അത് ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു കൊടുക്കുക. സോ എനിവേ ഫിസിക്സ് ഇറ്റ് വിൽ ബി ഓൺ ഫ്രൈഡേ 7 o'clock. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലെറ്റസ് അസസ്സിലുള്ളതും കൂടാതെ നമ്മൾ നോട്ട്സിൽ തരുന്ന കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ സെക്കൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം നമുക്ക് ഒരു ക്ലാസ് റൂമിൽ ഒതുങ്ങി നിന്ന് പഠിച്ചാലേ ഫിസിക്സിനെ നമുക്ക് A+ ലെവലിലോട്ട് എത്തണം ഉള്ള അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ഒരു ക്ലാസ് റൂമിൽ നമുക്ക് ഡിസ്കഷൻ നടക്കില്ല. ഓൺലി അത് ജനുവരിയിൽ അങ്ങനെ നമ്മൾ പോർഷൻ തീർത്താലാണ് നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുക. പക്ഷെ നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യില്ല, എനിക്ക് ഡിസ്കഷൻ നടത്താൻ പറ്റിയ ജനുവരിയിൽ ഫുൾ ടോപ്പിക്സും കഴിഞ്ഞ ശേഷമായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുക. ബട്ട് നിങ്ങളതിന് വെയിറ്റ് ചെയ്യലും, നിങ്ങളുടെ കയ്യിൽ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ, ശരിക്കും ഞാൻ ഫിസിക്സിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് മക്കളെ, എല്ലാ സബ്ജക്റ്റിൻ്റെയും കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക്സിയോ പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ടോപ്പിക്ക് ഡെയിലി പഠിച്ച് പോകുന്നതനുസരിച്ച് അത് പഠിക്കുക. അതിനോടൊപ്പം കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും അതുമായിട്ട് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുക. പിന്നെ നമുക്കൊരു സാറ്റർഡേയോ സൺഡേ ഒക്കെ നമുക്കൊരു അവധി വരികയാണെങ്കിൽ അന്നത്തെ ദിവസം എവിടെയെങ്കിലുമൊക്കെ പെയിൻറ്റിങ് ഉണ്ടാവും നമുക്ക് ആ പെയിൻറ്റിങ് വരുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പഠിക്കുന്നതോടൊപ്പം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോവാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് പോവാം. എല്ലാം പഠിച്ച് തീർന്നു ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നാൽ നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത്രയും വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല. ഓക്കെ, അതായത് ഗൂഗിൾ ക്ലാസ് റൂമിൽ പുതുതായിട്ടൊരു GSuite ഒക്കെ വന്നിട്ടുണ്ട്, അതിൽ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് 10E എല്ലാവരും ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു അല്ലേ. 10E ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് അതിനകത്ത്? ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അബിന്, വാട്ട് ഹാപ്പൻ? ഒന്നല്ല ടീച്ചർ. അല്ല എന്തേ ഗൂഗിൾ GSuite ജോയിൻ ചെയ്യാൻ എന്തേ ഗൂഗിൾ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാൻ എന്തേ GSuite വന്നില്ലേ പുതുതായിട്ട്? നിങ്ങൾക്ക് അതിൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമൊക്കെ ഡൗൺലോഡ് ചെയ്ത് ചേരാൻ പറഞ്ഞില്ലേ? ചെയ്തോളൂ കേട്ടോ. എന്തായാലും ഏതെങ്കിലുമൊക്കെ ഡിവിഷൻസ് നമുക്ക് ഈ 10th class ഫുൾ അങ്ങോട്ട് മാറാനാണ് നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാധാ ഗൂഗിൾ മീറ്റ് മാറ്റിയിട്ട് GSuite വഴിയുള്ള ഗൂഗിൾ മീറ്റിലേക്ക് മാറാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പിന്നെ എല്ലാവരും ചേരുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ചേരുക കേട്ടോ. 10F മൊത്തം ആയിട്ടില്ല, ആ 10F പറയും കേട്ടോ. പക്ഷെ ഞാൻ എല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ ഒക്കെ അയച്ചിട്ടില്ല, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അത് പറഞ്ഞു തരും. അപ്പോൾ ഓരോരോ ക്ലാസ് വൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ മക്കളെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. ഞാൻ ടീച്ചർ കുറച്ച് പേര് നാട്ടിൽ ഞാൻ ചോദിക്കട്ടെ. ടെന്നിയാണ് വിളിക്കുന്നത്. ആദി വൈഷ്ണവ്. ആദി വൈഷ്ണവ് ഇല്ല ഉണ്ടോ? അതൻ അഭിജിത്ത് എസ്. അഭിജിത്ത് എസ് വന്നിട്ടില്ല. ബി കൃഷ്ണൻ. ദെൻ അഭിറാം എസ്. ബിദന്ത അഭിജിത്തം ഉണ്ടാകുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അഭിറാം എസ്. ദെൻ അബിൻ എ. അബിൻ ബി. ആദർശ് ബിയാ. അഗ്നിമിത്രൻ. അഗ്നിമിത്രൻ ഇനി വന്നിട്ടില്ല. ദെൻ അജ്മൽ. അൽ അമൻ ഇല്ല. ആൽവിൻ വർഗീസ്. ആൽവിൻ കെ വർഗീസ്. അമൽ എസ് ഡി. അമൽ എസ്. ബാക്കിയുള്ളവർ നമുക്ക് ക്ലാസ് തുടങ്ങാൻ പോകട്ടെ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾ ഋഷികേഷുണ്ട്. എനിക്ക് നെറ്റിന്റെ ചെറിയ പ്രശ്നമുണ്ട്, കട്ടായി പോകും കേട്ടോ, അതുകൊണ്ട് പറഞ്ഞത്. ആയിക്കോട്ടെ, എനിക്ക് നേരത്തെ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ആയിക്കോട്ടെ, സാറില്ല. എന്നാലും ടീച്ചർ പറയുന്ന സമയത്ത് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ടീച്ചർ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറയണം, ഇല്ലെങ്കിൽ പിന്നീട് വാട്സാപ്പിൽ, ക്ലാസ് കഴിയുന്ന ടൈമിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതിയാവും. ഓക്കെ ഓക്കെ മക്കളെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്ന് കേട്ടിട്ട് പിന്നീട് ഐ തിങ്ക് വി ഹാവ് ഡിസ്കസ്ഡ് സിക്സ്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ നേരത്തെ എല്ലാവരും ഡിസ്കസ് ചെയ്താണോ നോക്കിയത്? നിങ്ങള് അത് പറഞ്ഞിരുന്നോ ക്ലാസ്? സിക്സ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ ദ സെവൻത് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ, സെവൻത് വൺ. ഓക്കെ, സെവൻത് വൺ ക്വസ്റ്റ്യൻ വിളി വായിക്കാനായിട്ട് ഞാൻ ഒരാളെ വിളിക്കാം. ആനന്ദ സനിൽ. ആനന്ദ സനിൽ. ടീച്ചർ അവനെ ഒന്ന് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു ടീച്ചർ പറയുന്നത്. ആണോ? ആനന്ദ കൃഷ്ണൻ. എസ് ടീച്ചർ, ആദ്യം ആദ്യ വൈഷ്ണവിനെ വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു, പ്രസന്റ് പറഞ്ഞല്ലോ. അവൻ പറഞ്ഞു ടീച്ചർ കേട്ടില്ലെങ്കിൽ ഒന്ന് പറയണേ. ആനന്ദകൃഷ്ണൻ എല്ലാവരും, ആനന്ദസെന്നിൽ എല്ലാവരും കൊട്ടേഷൻ എടുത്തിരിക്കാന്ന് തോന്നുന്നല്ലോ. ആനന്ദസെന്നിൽ ആനന്ദകൃഷ്ണനെ, ആനന്ദകൃഷ്ണൻ, ആനന്ദകൃഷ്ണൻ ഇല്ല. ദെൻ ആർദ്ര മനോജ്. അമോളെ റീഡ് ദ സെവൻത് ക്വസ്റ്റ്യൻ. An electric heater conducts hot air and warm current from 6 voltage applied across the terminal. What will be the current if the potential difference is 120 volt? Okay. Okay, question ellarum kandirunda. So just go to the answers. Okay. So it's given there, electric heater conducts 4 ampere current when 60 volt is applied. So teacher peru vilikkan, peru vilikkunnavare adinte explanation thannaam kitta. Then Ardra Murugan. മോളെ ജസ്റ്റ് പറഞ്ഞേ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന്. മോള് നമ്മുടെ ഫിസിക്സില് സിമ്പിൾസ് യൂസ് ചെയ്തെന്ന് പറഞ്ഞേ, ഗിവൺ ഐറ്റംസ് എല്ലാം. 4 ആമ്പിയർ മീൻസ് വാട്ട് ഷുഡ് ബി റൈറ്റ് ദെൻ, അതാണ് പറയേണ്ടത് നമുക്ക്. വാട്ട് ഈസ് ഈക്വൽ ടു 4 ആമ്പിയർ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം വരുമ്പോൾ എഴുതാണ്ടത്. അപ്പൊ അങ്ങനെ പറയണം കേട്ടോ. 4 ആമ്പിയർ
ampere means what is given there? For ampere rail. Ampere means current. Very good. So we should write what is the unit of current? I. So you have to write here I is equal to 4 ampere. Okay. Then next quantity given. Volt. Volt. Potential difference is given. Volt. So we should write here. What should we write here? V. Yes, very good. V is equal to 60 volt. Then 120 volt. The potential difference changes to 120 volt. Okay, so there are two potential differences. It is given when 60 volt the potential difference is applied, current flowing through the bulb or heater, it is 400. So what should be the current flows when the voltage is increased to 120 volt? That's the question. So did you get it? Ellarum was miss chodikkya a question manasilay ennu parayan. But oru example parannu varayan. Appo nammada veettile voltage, all the devices are working under the voltage of etra namukku veettile ella device under the voltage etraana? Arjun absent aanu. Then Ashwin, yes sir. Amone, all the devices in our home or home box under how much potential difference? 230. Yes, very good. 230 ല്ലേ 230 volt. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ലൈറ്റ് ഒക്കെ നല്ല പ്രകാശം ഉണ്ടാവും, ഫാനൊക്കെ നോർമലി കറങ്ങും. വാട്ട് ഹാപ്പൻസ് ടു ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ ലൈറ്റ് വെൻ ദ വോൾട്ടേജ് ഈസ് ഡിക്രീസ്ഡ്? നമ്മുടെ നോർമലി നമുക്ക് അറിയാവുന്ന കാര്യം, നമ്മുടെ സന്ധ്യ സമയത്തൊക്കെ വോൾട്ടേജ് കുറയും, കറണ്ട് പോകുന്നില്ല, കറണ്ട് കട്ട് ഓഫ് ആവില്ല, പവർ കട്ട് ആവുന്നില്ല. ബട്ട് വെൻ ദ വോൾട്ടേജ് ഈസ് ഡിക്രീസ്ഡ് വാട്ട് ഹാപ്പൻസ് ടു ദ ബ്രൈറ്റ്നെസ്? അശ്വതി മോളെ എന്ത് പറ്റും? വെൻ ദ വോൾട്ടേജ് ഈസ് ഡിക്രീസ് വാട്ട് ഹാപ്പൻസ് ടു ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ ലൈറ്റ്? ലൈറ്റിന്റെ പെട്ടെന്ന് കുറയും. കുറയും. ഫാനിന്റെ സ്പീഡോ കുറയും. കുറയും അല്ലേ? എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് വെൻ ദ വോൾട്ടേജ് ഇസ് ഡിക്രീസ്ഡ് കറണ്ട് പാസിംഗ് ത്രൂ ദ ഡിവൈസസ് ഓൾസോ ഡിക്രീസസ് അല്ലേ? വോൾട്ടേജ് കുറയുന്ന അനുസരിച്ച് കറണ്ടും അതിലൂടെ പാസ് ചെയ്യുന്ന കുറയും. കറണ്ട് കുറയുമ്പോൾ നോർമലി ഒരു 100 വാട്ട് ബൾബ് എത്ര പ്രകാശം തരുമോ അത്രയും പ്രകാശമൊന്നും വോൾട്ടേജ് കുറഞ്ഞാൽ തരാൻ പറ്റില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നമ്മുടെ വീട്ടിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണല്ലോ അല്ലേ? അപ്പോൾ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കത് നോർമലി നമ്മുടെ വീട്ടിലെ കാര്യം ആലോചിക്കാൻ പിടികിട്ടും, പക്ഷെ നമ്മൾ ഫിസിക്സിലെ പ്രോബ്ലംസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വോൾട്ടേജ് ഡിക്രീസസ് ദെൻ കറണ്ട് ഓൾസോ ഡിക്രീസസ് സോ ദ പവർ ഓഫ് ദ ഡിവൈസസ് ഓൾസോ ഡിക്രീസസ് നോർമലി. ഓക്കെ, വോൾട്ടേജ് കുറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ വോൾട്ടേജ് കറണ്ട് ഓൾസോ ഡിക്രീസസ് പവർ ഓൾസോ ഡിക്രീസസ്. അതായത് നമ്മൾ 100 വാട്ടുള്ള ഒരു ബൾബ് വാങ്ങിയാൽ എപ്പോഴും അത് 100 വാട്ടിൻ്റെ പ്രകാശം തന്നെ തരണമെന്നില്ല. മനസ്സിലായോ? ഇഫ് യു വോണ്ട് ടു ഗിവ് ദറ്റ് ബ്രൈറ്റ്നെസ്, അത്രയും ബ്രൈറ്റ്നെസ് തന്നെ കിട്ടണമെങ്കിൽ അതിൻ്റെ വോൾട്ടേജ്, ഇപ്പോൾ 100 വാട്ട് ബൾബ് വാങ്ങി നമ്മുടെ വീട്ടിലിട്ടാൽ 100 വാട്ടിൽ തന്നെ ബൾബ് നല്ല പ്രകാശം തരണമെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഷുഡ് ബി ഓർ ദ വോൾട്ടേജ് ഷുഡ് ബി ഹൗ മച്ച്? ഇത് മനസ്സിലാക്കി വെക്കണം. ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസിലൊക്കെ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇരുന്നെങ്കിലേ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. പറയുമ്പോൾ വളരെ സിമ്പിളാണ്, ഇപ്പോൾ ടീച്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ചൊരു കണക്ക് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ട് ടീച്ചർ നന്നായിട്ട് പറഞ്ഞിരുവാണ് നമ്മുടെ വീട്ടിൽ എല്ലാ ഡിവൈസസും വർക്ക് ചെയ്യുന്നത് 230 വോൾട്ടിലാണ്. അപ്പോൾ നോർമലി 100 വാട്ട് ബൾബ് നല്ല പ്രകാശം തന്നെ വരും. ബട്ട് വെൻ ദ വോൾട്ടേജ് ഡിക്രീസസ് അതിൻ്റെ കറണ്ട് പാസിംഗ് ത്രൂ ദ ഡിവൈസ് ഡിക്രീസസ്. When the current passing through the device decreases means brightness decreases. അപ്പോൾ ഇതിൻ്റെ പവർ 100 വാട്ട് ആയിരിക്കുമോ? അതിനകത്ത് എഴുതിയിരിക്കുന്ന 100 വാട്ട് എന്നാ. But does it bright as 100 watt bulb? ആയിരിക്കുമോ? അല്ല. പവർ എന്ത് ചെയ്യുന്നു? പവർ ഓൾസോ ഡിക്രീസസ്. When the voltage decreases, current passing through the device also decreases and the power of the instrument also decreases.
അപ്പം നമ്മൾ 100 വാട്ട് ബൾബ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വന്നിട്ട് ഓ ഇത് എപ്പോഴും 100 വാട്ട് തന്നെ പ്രകാശിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 230 വോൾട്ട് കിട്ടിയാലേ 100 വാട്ടിൽ പ്രകാശിക്കൂ. മനസ്സിലായോ? വോൾട്ടേജ് കുറഞ്ഞാൽ നോർമൽ അതിൻ്റെ പവർ എന്ത് ചെയ്യും? കുറയുന്നു. ഓക്കെ മക്കളെ, വോൾട്ടേജ് കൂടിയും വോൾട്ടേജ് കൂടുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ടു ദ കറന്റ്? വോൾട്ടേജ് ഇൻക്രീസസ്, സോ വാട്ട് ഹാപ്പൻസ് ടു ദ കറന്റ്? എത്ര ഇൻക്രീസ് ചെയ്താലും നമ്മുടെ ഡിവൈസസിന് താങ്ങാൻ പറ്റുമോ? അത് അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ സാധാരണ ബൾബാണ് നമ്മൾ ചിലപ്പോൾ ഫ്യൂസ് ഒന്നും അവിടെ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. സോ എന്താ കറന്റ് ഇൻക്രീസസ് വാട്ട് ഹാപ്പൻസ് ടു ദ ഫിലമെന്റ്? ഇലക്ട്രോണിക് പാർട്ട് ചീപ്പായിരിക്കും. അപ്പോൾ ഡിവൈസസിലൂടെ കറണ്ട് വെന്ത് വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഓൾസോ ഇൻക്രീസസ് വെന്ത് ഡിവൈസസ് കെ നോട്ട് വിസ്റ്റാൻഡ് ദ കറണ്ട്. സോ വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഡാമേജസ്. കറണ്ട് ഡിക്രീസ്, വോൾട്ടേജ് ഡിക്രീസ് ചെയ്താൽ കറണ്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അത് വർക്ക് ചെയ്യും, പക്ഷെ അതിൻ്റെ പവർ കുറവായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡ് ഫാൻ കിട്ടില്ല, മോട്ടറൊന്നും അതിൻ്റെ സ്പീഡ് കിട്ടില്ല, ബൾബിനാണെങ്കിൽ അതിൻ്റെ പ്രകാശം കിട്ടില്ല. അപ്പോൾ അവിടെയും പ്രോബ്ലം ആണ്. വെന്റെ കറണ്ട് ഇൻക്രീസസ് then also there is a problem that so when the voltage increases current passing through the device increases, so there's a chance for the devices to be damaged. But current increase edalum decrease edalum problem thaniyana. Normally volt device nalla nalla good condition work cheyanam etra voltage kittunnayana nalladhu. 230 230 240 250, ഏകദേശം ഒരു ആ റേഞ്ച് ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വന്നത്. കുറച്ച് വേരിയേഷനൊക്കെ എന്തായാലും കേട്ടോ. ഒരു നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഡിവൈസസിൽ എടുത്ത് നോക്കിയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. 230 240 250 250 ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലുള്ള ഡിവൈസസ് ഒക്കെ എടുത്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ നോക്കി അതൊക്കെ നടക്കാം. നോക്കിയോ? ആരെങ്കിലും നോക്കിയോ? എന്നാൽ ഇങ്ങനെ എടുത്ത് നോക്കിട്ടാ, ഡിവൈസൊക്കെ എടുത്ത് നോക്കി എത്രയാണ് വോൾട്ടേജ് എന്നൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ കാണാം. ഓക്കെ. സോ ഈ കാര്യങ്ങൾ ഇപ്പോൾ ടീച്ചർ ഈ ക്വസ്റ്റിനോട് റിലേറ്റ് ചെയ്ത് മാത്രമല്ല പറഞ്ഞത്, മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കൺസെപ്റ്റ് ഇതാണ്. നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ഡിവൈസസ് എല്ലാം ഇറ്റ് ഹാസ് ടു വർക്ക് അണ്ടർ 230 വോൾട്ട്. 230 വോൾട്ട് കിട്ടിയാലേ അത് കറക്റ്റാ പവറിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. സോ നോർമലി വാട്ട് ഹാപ്പൻസ് വെൻ ദ വോൾട്ടേജ് ഡിക്രീസസ്, പവർ ഓൾസോ ഡിക്രീസസ്, കറണ്ട് ഓൾസോ ഡിക്രീസസ്. ബട്ട് വെൻ ദ വോൾട്ടേജ് ഇൻക്രീസസ് കറണ്ട് ഓൾസോ ഇൻക്രീസസ്. അപ്പോഴും ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കൂടുതൽ കറണ്ട് വന്നാൽ ഡിവൈസസ് ഡാമേജ് ആയി. മനസ്സിലാക്കേണ്ട കാര്യമില്ല, സിമ്പിൾ ആയിട്ട് പറയാം. ഭഗത് ഭഗത്തെ ഭഗത്തിന് പറയാൻ പറ്റുമോ, വെൻ ദ വോൾട്ടേജ് ഡബിൾഡ് 60 to 120, ദാറ്റ് മീൻസ് വെൻ വോൾട്ടേജ് ഈസ് ഡബിൾഡ്, സോ വാട്ട് ഹാപ്പൻസ് ടു ദ കറന്റ്? കണക്കൊന്നും ചെയ്യാതെ തന്നെ കറന്റ് ഓൾസോ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കറന്റ് ഓൾസോ ഡബിൾസ്. എന്തുകൊണ്ട് ഭഗത്തെ? ബിജൽ ബി എസ് ആബ്സെന്റ് ആണ്. ബിസ്മി ജെ എസ്, ബിസ്മി ആബ്സെന്റ്. ദൻ ദേവാഞ്ജന എസ് എസ്. ആ മോളെ, ഭഗത് എസ് സെഡ് വെൻ വോൾട്ടേജ് ഡബിൾസ് കറണ്ട് ഓൾസോ ഡബിൾസ് വേണം. കറക്റ്റ് ആൻസർ ആണ്. വൈ? നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുമോ? നമ്മൾ ഫിസിക്സിൽ പറയുമ്പം എല്ലാം റീസൺസ് ഉണ്ടാവണം അല്ലേ. റീസൺസ് ഇല്ല നമ്മളൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എവിടെയോ നിങ്ങളൊന്ന് പഠിച്ചതാണ് കറണ്ട് ഡബിൾ ചെയ്ത വോൾട്ടേജ് ഡബിൾ ചെയ്യുന്നത്, ഏതോ ഒരു ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കറണ്ടസ് വോൾട്ടേജസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ കറണ്ട് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ എന്ന് ഏതോ ഒരു ലോ പഠിച്ചത് ഓർമ്മയുണ്ടോ ദേവാഞ്ജന? ഏത് ലോ ആണത്? നായർ മോളെ, ഏത് ലോ ആണ്? ആ വെരി ഗുഡ്, ഓംസ് ലോ അല്ലേ. ഓംസ് ലോ സേസ് വെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ. സിൻസ് ദ റെസിസ്റ്റൻസ് റിമൈൻസ്, റെസിസ്റ്റൻസ് ഇസ് എ കോൺസ്റ്റന്റ്, റെസിസ്റ്റൻസ് റിമൈൻസ് ചെയ്യും. ഇവിടെ റെസിസ്റ്റൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ബൾബാണ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതൊന്നും ചീറ്റ് ചെയ്യുന്നതിൻ്റെ പറയുന്നില്ല. സോ വെൻ ദ വോൾട്ടേജ് ഡബിൾസ് കറണ്ട് ഓൾസോ ഡബിൾസ്, അത്രയും എഴുതിയാൽ മതി കേട്ടോ.
normally. നമ്മളല്ലാണ്ട് കണക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം എന്നൊന്നുമില്ല. സോ യു ക്യാൻ റൈറ്റ് ദ ആൻസർ ദെയർ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ നിങ്ങൾ എഴുതി വെച്ചോളൂ, പിന്നീട് നോട്ട് ബുക്കിൽ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എഴുതിയാൽ മതിയാവും. സോ ഓൺലി ദിസ് മച്ച് റൈറ്റ്, അക്കോർഡിംഗ് ടു ഓംസ് ലോ, വെൻ വോൾട്ടേജ് ഡബിൾസ് കറണ്ട് ഓൾസോ ഡബിൾസ്. സോ ദ കറണ്ട് ഇസ്, വാട്ട്സ് വാല്യൂ ഓഫ് കറണ്ട്? ധ്യാൻശ്വരി മോനെ, വാട്ട്സ് വാല്യൂ ഓഫ് കറണ്ട്? കറണ്ട് ഡബിൾസ് പറഞ്ഞില്ലേ? സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് കറണ്ട്? 8. വെരി ഗുഡ്. സോ കറണ്ട് ഇസ് 8 ആമ്പിയർ. ഓക്കെ, സോ 7 ഈസ് ഓവർ. ദൻ 8th വൺ, ഗംഗ ജയകുമാർ. Teacher, now I just read the 8th question. Three registers of 2-ohm, 3-ohm and 6-ohm are given in the class. A, what is the highest resistance that we can get between all of them? B question, what is the least resistance that we can get between all of them? A question is over. Okay, Mom, A question is over. It's enough. നമുക്ക് അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് 11th ബിയിലോട്ട് പോകും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഇസ് ഗോപിക എ. ഗോപിക, ഗോപിക ഇസ് നോ ദർ. ദെൻ ഇർഫാന ദാവൂദ്. ഇർഫാന, കൃഷ്ണനുണ്ണി. എന്താ മക്കളെ ഇത്രയും പേരില്ലാത്ത? ലാവണ്യ. ആ മോളെ നോക്ക്, ജസ്റ്റ് സീ വാട്ട് ആർ ദ റെസിസ്റ്റൻസ് ഗിവൻ ദെയർ. ഓക്കെ, 2-ohm, 3-ohm, 6-ohm. ആൻഡ് വി ഹാവ് ടു ഗെറ്റ് ആൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് വാട്ട്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് വാട്ട് ഷുഡ് വി ഗെറ്റ് ആസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്? അല്ല, വി ഹാവ് ടു, സോറി, അത് തന്നിട്ടില്ല അല്ലേ. വി ഹാവ് ടു ഗെറ്റ് ദ മാക്സിമം റെസിസ്റ്റൻസേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് അല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് ടു ഗെറ്റ് എ മാക്സിമം റെസിസ്റ്റൻസ്. സോ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഓ കൃഷ്ണനുണ്ണി ഉണ്ടാ? എവിടെ പോയി കൃഷ്ണനുണ്ണി നേരത്തെ വിളിച്ചപ്പോ? ഓക്കെ, സോ ഓക്കെ, ആ കൃഷ്ണനോട് ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. പറ ലാവണ്യല്ലേ ആൻസർ പറഞ്ഞത്? സോ മോളെ, ഇറ്റ് ഇസ് ഗിവൺ 2-ohm, 3-ohm ആൻഡ് 6-ohm ലാവണ്യ. സോ വി ഷുഡ് ഹാവ് ടു ഗെറ്റ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ്. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സോ ഇൻ വിച്ച് വേ, ഹൗ ടു ഗെറ്റ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ്? വി ക്യാൻ കണക്ട് എയ്തർ ഇൻ സീരീസ് ഓർ ഇൻ പാരലൽ. ദർ ആർ ടു മൗസ്, ടു ബേസ് മാത്രമല്ല, ദർ ആർ ഇന്റർ കണക്ഷൻ. ഇതാ, വി ക്യാൻ കണക്ട് ബോത്ത് സീരീസ് ആൻഡ് പാരലൽ ഓർഡർ ഉണ്ട്. രണ്ട് മൂന്ന് രീതിയിൽ കണക്ട് ചെയ്യാം. വി ക്യാൻ കണക്ട് ചെയ്ത ദ ത്രീ റെസിസ്റ്റേഴ്സ് ആസ് ഇൻ സീരീസ്, ഓർ വി ക്യാൻ കണക്ട് ദീസ് ത്രീ ആർ ഇൻ പാരലൽ, ഓർ സീരീസ് പ്ലസ് പാരലൽ കോമ്പിനേഷൻ ഓൾസോ വി ക്യാൻ യൂസ്. സോ ഹിയർ വി ഹാവ് ടു ഗെറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ഹയസ്റ്റ് റെസിസ്റ്റൻസ്. ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഹയസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടണം. ടു ഗെറ്റ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ്, ഇൻ വിച്ച് വേ യു ഷുഡ് കണക്ട് ദ റെസിസ്റ്റേഴ്സ്? ഏത് മെത്തേഡിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്? സീരീസ് വേണോ, പാരലൽ വേണോ, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ വേണോ? സീരീസ് കണക്ഷൻ. ഓക്കെ, സോ ഇറ്റ്സ് ദറ്റ് ഈസ് ഈസി. വി ക്യാൻ സേ ടു ഗെറ്റ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഹയസ്റ്റ് വെൻ വി ആർ കണക്ടിങ് സീരീസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇങ്ങനെ വരച്ചോളൂ. സീരീസ് 2-ohm, 3-ohm, 6-ohm. ഓക്കെ, ദെൻ കൃഷ്ണനുണ്ണി. അമോനെ, വെൻ ദീസ് ത്രീ ആർ കണക്ടഡ് ഇൻ സീരീസ്, ഹയസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടണേ സീരീസിൽ കണക്ട് ചെയ്യണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത് രാവിലെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സീരീസിൽ കണക്ട് ചെയ്താൽ വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ 2-ohm, 3-ohm ആൻഡ് 6-ohm ആർ കണക്ടഡ് ഇൻ സീരീസ്? മക്കളെ വെന്യൂ ചെയ്ത ആൻസേഴ്സ്, ഒരു മിനിറ്റ് ടീച്ചർ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആൻസേഴ്സ് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രസന്റ് പറയുന്ന സമയത്തോ
നിങ്ങളൊന്ന് വീഡിയോ ഓൺ ആക്കണം. ആ സ്കൂളിൽ നിന്ന് പറഞ്ഞ നിർദ്ദേശം തന്നെയാണ് കേട്ടോ, ബുദ്ധിമുട്ടിക്കാനല്ല. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശം തരാൻ പറഞ്ഞു. നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അല്ലെ, നോർമലി ത്രൂ ഔട്ട് വീഡിയോ ഓൺ ആക്കാനാണ് പറഞ്ഞത്. പക്ഷെ ഡയറസ് ഡേറ്റ പ്രോബ്ലംസ്, സോ അതുകൊണ്ട് അത് നമ്മൾ നിർബന്ധിക്കുന്നില്ല. ബട്ട് നിങ്ങൾ ആൻസർ പറയുന്ന സമയത്ത് അല്ലെ അറ്റൻഡൻസ് പ്രസന്റ് പറയുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഓൺ ആക്കി വേണം പറയാൻ എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന നിർദ്ദേശം. കഴിച്ചമ്മ നിങ്ങളോട് നിർബന്ധിച്ചത് പറയാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളോട് നിർബന്ധിച്ച് തന്നെ പറയുകയാണ്, പ്രസന്റ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആൻസേഴ്സ് പറയുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ ഓൺ ആക്കി പറയും. ഓക്കെ, കൃഷ്ണനോട് ആൻസർ പറഞ്ഞോ? കേട്ടില്ലല്ലോ. ലെമൺ ഓമീസ് ദ മാക്സിമം എഫക്റ്റീവ് റെസിസ്റ്റൻസ് വി ആർ ഗെറ്റിംഗ്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ വീഡിയോ ഓൺ ആക്കി പറയുക കേട്ടോ, ആൻസേഴ്സ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത്. സോ ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഹൗ ഇറ്റ് ഇസ് 11 ohm? ഇല്ല, എല്ലാവർക്കും അറിയാം. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി ആർക്കെങ്കിലും പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ബിക്കോസ് ഇൻ സീരീസ് കണക്ഷൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു R1 + R2 + R3. സോ ദ ആൻസർ സം ഇസ് 11. അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, അടുത്ത ആളാരാണ്? ലെവോണ. വെരി ഗുഡ്. സോ ലെവോണ, ഐ ക്യാൻ സേ ദ ആൻസർ, ഹൗ ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ്. വാട്ട് ഇസ് എന്ന് പറയണ്ട, ഹൗ ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് എന്ന ആൻസർ പറഞ്ഞു ലെവോണ. യെസ്, വെരി ഗുഡ്. ടു ഗെറ്റ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ്, ആരാ പറഞ്ഞാൽ കേട്ടില്ല. ടു ഗെറ്റ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ് യു ഷുഡ് ഓൾവേസ് കണക്ട് ഓൾ ദ 3 റെസിസ്റ്റേഴ്സ് ആർ ഇൻ പാരലൽ. ഓക്കെ, സോ അപ്പൊ അവിടെ തന്നെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കാം, ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതാണ് നിങ്ങൾക്ക് മിനിമം റെസിസ്റ്റൻസ് കിട്ടും, ലീസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അൽഅമൻ, അൽഅമൻ ഞാൻ പ്രസന്റ് ഒക്കെ വിളിച്ചല്ലോ, അൽഅമൻ എവിടെ പോയി? നോർമലി എല്ലാ ദിവസവും ഉള്ള തന്നെ കേട്ടോ, നിങ്ങൾക്ക് ഇനി ഞാൻ അറിയിപ്പൊന്ന് തരണ്ട. ട്യൂസ്ഡേ വൈകുന്നേരം 6 മണിക്ക് ഫിസിക്സിന്റെ ക്ലാസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പ്രസന്റ് വിളിക്കും, അപ്പൊ ഉണ്ടെങ്കിൽ ഞാൻ പ്രസന്റ് ഇടും കേട്ടോ. ഓക്കെ, ലെമോണ അല്ലേ ആൻസർ ഇപ്പൊ പറഞ്ഞു. ദെൻ മേഘ, യെസ് മോളെ, കാൽക്കുലേറ്റ് ചെയ്തോ വാട്ട്സ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നത്. 1/2 + 1/3 + 1/6 = 6/6. So here you have, you got 1/r = 1. So therefore r is equal to Muhammad Irshad. Hello. Hello. Irshad? Irshad? Parayta? Parayta. Vidanta. Irshad parayinile. ആ ഹാ, വിടുന്നില്ലേ, പറയടാ. കണ്ട തന്നെ ഇത്രേ സമയം എടുക്കും ആറ് കണ്ടുപിടിക്കാൻ. 1/r = 1 എന്ന് പറഞ്ഞാൽ ആറ് കണ്ടുപിടിക്കുമ്പോൾ ഇത്രയും നേരം വേണോ? അടുത്ത ആളോട് ചോദിക്കട്ടെ. നന്ദനാവി, നന്ദന ഉണ്ടോ അതിന് ക്ലാസ്സില്? ഇല്ലല്ലോ. ടീച്ചർ നന്ദന വീണ്ടോ ക്ലാസ്സിലുണ്ട്?
നന്ദനക്ക് മൈക്ക് ഓൺ ആക്കാൻ പറ്റില്ല. ടീച്ചർ ഓക്കെ. നന്ദന മോളെ ആർ എസ് സി ഫുഡ് എത്ര വരും മോളെ? ആ കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. നാസിയ നസീർ പറഞ്ഞോളൂ. 1/r = 1 വരുവാണെങ്കിൽ ആർ ഇസ് ഈക്വൽ എത്ര വരിക? നിഖിൽ സോജി ഇവിടുത്തെ റബ്ബർ ബാൻ ദൂരെയുണ്ട്, ഞാൻ വിഴുങ്ങി. നിഖിൽ സോജി ആ 1/r = 1 therefore r = 1. Okay, so this is the effective residence when these three are connected in pair. Okay, then there is one more question there. C part is also there. Nisha Manoj. Sir, 1/r ഒന്നുകൂടി പറഞ്ഞരാ. ഏതാണ് 1/r എന്നെങ്ങനാണ്? ഈ 1/r = 1 വന്നാൽ r ഏത് ഇതാണ് പറയണ്ടേ? ഇതാണോ look, we have to add 1/2 + 1/3 + 1/6 alle 1/2 + 1/3 + 1/6 fractions ana. So to add fractions nammal cheyina endana, all the denominator should be same. Aadi chena kaadana fractions vannale add cheyanamengile ellathine denominators same aayirikkanam. Appo ivda vandirikkana numbers 2, 3, and 6 aanu. So ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണമെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു നമ്പറിലേക്ക് നമ്മൾ മാറണം. ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൽ സി എം, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എൽ സി എന്നുള്ള പേരൊന്നും പറയണ്ട. അത് നമ്മൾ പറഞ്ഞ നമുക്ക് തോന്നിയത് വലിയ സംഭവമാണ് തോന്നുന്നു. അത്രയൊന്നും ആലോചിക്കേണ്ട, ഇത്രയും ആലോചിച്ചാൽ മതി. 2നെയും 3നെയും 6നെയും സെയിം നമ്പറിലോട്ട് നമുക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പറിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റുക? സിക്സ് ആകുമ്പോൾ ഇതിൻ്റെ എല്ലാം കോമൺ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ടു മൾട്ടിപ്ലൈ ടു ബൈ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം സിക്സിലോട്ട് ആക്കണമെങ്കിൽ? സോ ബൈ മൾട്ടിപ്ലൈങ് ദ ഡിനോമിനേറ്റർ യു ഷുഡ് മൾട്ടിപ്ലൈ ഇൻ ദ ന്യൂമറേറ്റർ ഓൾസോ, അല്ലെ? അല്ലെങ്കിൽ വാല്യൂ മാറിപ്പോലെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സെയിം നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഹിയർ ഇൻ ദ സെക്കൻഡ് കേസ് 3 ഷുഡ് ബി മൾട്ടിപ്ലൈ വിത്ത് 2. സോ ദിസ് 1 ഓൾസോ ഷുഡ് ബി മൾട്ടിപ്ലൈ വിത്ത് 2. Then the 16 multiplied with the 5 figure also multiplied with 1. Each fraction you have to write. Okay, the out of 6 it becomes how many varum? 1 into 3 alle 3 plus here also alle ee 3 by 6 vadayana manasilayo manasilayo. Okay, so next one also out of 6 it ethra varum? 2 plus 1 out of 6 here it becomes 1 1 1 so all the denominators we get the same number now only you can write out of 6 3 plus 2 plus 1 ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയത് ഓക്കെ ഓക്കെ നിഷ മനോജ് Can you make a resistance 4.5 ohm using these three drawing circuits? Okay, so we have to get to 4.5 when they are connected in series. We got 11 ohm. Okay, that is the highest one, and the lowest one we got as, but the one ohm, that is the lowest resistance we got when they are connected, and these three are connected in parallel. When both the three resistors are connected in series, you got 11 ohm, that's the highest resistance. When these three are connected in parallel, we got the lowest resistance, that is 1 ohm. Now we have to get how much as the effective resistance? എത്ര പറഞ്ഞേക്കുന്നേ? 4.5 ohm അല്ലേ മക്കളെ? 4.5 ohm. So എല്ലാം സീരീസിലാണോ കണക്ട് ചെയ്യേണ്ടത്? ആണോ? അല്ല 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 എല്ലാം പാരലൽ ആണോ കണക്ട് ചെയ്യേണ്ടത്? ഓൾ ദി ത്രീ റെസിസ്റ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ? അല്ല അല്ല അല്ല. സോ ഹിയർ യു ഹാവ് ടു ടേക്ക് ദ കോമ്പിനേഷൻ ഓഫ് സീരീസ് ആൻഡ് പാരലൽ. ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ടീച്ചർ അന്ന് പറഞ്ഞിരുന്നു
സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ എടുക്കണം. അപ്പോൾ ഒന്ന് ഒരു മിനിറ്റ് ഞാനൊന്ന് തരാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ആർക്കെങ്കിലും 4.5 ഓം കിട്ടാൻ എന്തെങ്കിലും മാർക്കും കാണുന്നു. ആ ഒരു മിനിറ്റ് കൊണ്ട് ടീച്ചർ ഒരു കുറച്ച് പേരെ അറ്റൻഡൻസ് കൂടി ഒന്ന് വിളിച്ചോളാം കേട്ടോ. നിഷാ മനോജ്, നിഷാ മനോജ് ആണ് ഇപ്പൊ ഞാൻ വിളിച്ചത്. നിത്യ ബി, പാർവതി പി, പവൻ, പ്രാർത്ഥനാനിൽ, രാഹുൽ വിജയ്, രാഹുൽ വിജയ് ഇല്ല, ദെൻ രാജി ആ, പ്രസന്റ് ടീച്ചർ, ഋഷികേഷ്, ഋഷികേഷ്, ഋഷികേഷ് എച്ച്, പ്രസന്റ് അല്ലേ, ശേഷിച്ചിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, പറയുന്നില്ല. രൂപയും രാജി, പ്രസന്റ് ടീച്ചർ, സാന്ദ്ര, പ്രസന്റ് ടീച്ചർ, ഷിഫ ഫാത്തിമ, ഷിഫ, ദൻ ഷിബിൻ ബിജോയ്, സിബിൻ ബിജോയ്, പ്രസന്റ് ടീച്ചർ, സിനോദ്, പ്രസന്റ് ടീച്ചർ, ശിവരഞ്ജിനി, പ്രസന്റ് ടീച്ചർ, ശ്രീദേവ്, പ്രസന്റ് ടീച്ചർ, ദെൻ ശ്രുതി സി എസ്, പ്രസന്റ് ടീച്ചർ, വിഷ്ണു വിജയ്, പ്രസന്റ് ടീച്ചർ. ഓക്കെ മക്കളെ, അപ്പം ഞാനിനി ആൻസർ പറയാൻ ഒരാളെ വിളിക്കാം അല്ലേ. വൈഷ്ണവ് ഹരിലാൽ, ഡയഗ്രാം വരച്ചില്ലെങ്കിൽ പറഞ്ഞാലും മതി. എങ്ങനെ കിട്ടി, 4.5 കിട്ടിയോ? കിട്ടിയോ വിഷ്ണു വൈഷ്ണവ്? ഇല്ല മക്കളെ. ആർക്കെങ്കിലും കിട്ടിയോ? ഓരോരുത്തരായിട്ട് വിളിച്ചാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്. ആർക്കെങ്കിലും കിട്ടിയോ മക്കളെ? കിട്ടിയാണെന്ന് കാണിച്ചോ, ഒന്ന് ക്യാമറ ഓൺ ആക്കിട്ട് വരച്ചത് കാണിച്ചു തരുമോ? വരച്ചതോ ചെയ്തതോ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ? ആരായിരുന്നു ഹരിലാൽ ബാലകൃഷ്ണൻ അല്ലേ അല്ലേ കിട്ടിയെന്ന് പറഞ്ഞത്? അല്ലേ മക്കളെ? ആരാ മക്കളെ കിട്ടിയെന്ന് പറഞ്ഞ ആരായിരുന്നു? ആരാണ് മക്കളെ കിട്ടിയെന്ന് പറഞ്ഞത്? ആരും അല്ലേ കിട്ടിയെന്ന് പറഞ്ഞത്? ആർക്കാ? രോഹിത്തോ? ജോബിത്ത്. അപ്പൊ ജോബിത്ത് എന്ന് പറയാം മോനെ. ജോബിത്തെ മൂന്നും സീരീസിലോ? മൂന്നും സീരീസ് ആണെങ്കിൽ പതിനൊന്നല്ലേ ജോബിത്തെ? നമ്മൾ നേരത്തെ ചെയ്തല്ലേടാ മൂന്നും സീരീസിൽ കണക്ട് ചെയ്ത് പതിനൊന്നും കിട്ടുന്നത് അല്ലേ മക്കളെ? എല്ലാവരും ചെയ്തില്ലായിരുന്നോ മൂന്നും സീരീസിൽ കണക്ട് ചെയ്ത് പതിനൊന്നും കിട്ടുന്നത്? ആരെങ്കിലും ചെയ്തുണ്ടോ പറയാൻ, അല്ലെങ്കിൽ ടീച്ചർ പറയാം? സമയം കളയണ്ട. ഓക്കെ ടീച്ചർ പറയാം മക്കളെ. ഇത് എന്തായാലും സീരീസും പാരലും അല്ലാന്ന് മനസ്സിലായി സ്ഥിതിക്ക്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സീരീസ് ആൻഡ് പാരൽ ആണ്. അപ്പൊ എപ്പോഴും നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക, ശരിയാണോ തെറ്റാണെങ്കിൽ അടുത്ത രീതി ട്രൈ ചെയ്ത് നോക്കുക. കാരണം ടു ക്യാൻ ബി കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് വൺ ക്യാൻ ബി കണക്റ്റഡ് ഇൻ പാരലൽ. തിരിച്ചും മറിച്ചും ഇട്ട് നോക്കി ചെയ്ത് നോക്കി കണ്ടുപിടിക്കാൻ നോക്കും. അല്ലാതെ നമുക്ക് ഇന്ന രീതിയിൽ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടൊരു വേ പറയാനില്ല. ഓക്കെ, അപ്പൊ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്ത് നോക്കി ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. ശരിയാണെങ്കിൽ ഓക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, തെറ്റാണെങ്കിൽ അടുത്ത മെത്തേഡ് ചെയ്ത് നോക്കുക. ടീച്ചർക്ക് ഒരു എക്സാമ്പിൾ പറയാം.
ടീച്ചർ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുക, രണ്ടെണ്ണം പാരലൽ വരച്ചു, എത്രക്കാണ് ടൂവും ത്രീയും സിക്സും അല്ലേ, നിങ്ങൾ പറയൂ രണ്ടെണ്ണം പാരലും ഒരെണ്ണം സീരീസും കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ എടുക്കുകയാണ്. നിങ്ങൾ പറയൂ, ഏത് ഒരാൾ പറയും, ആരെ വിളിക്കാം, ആരെങ്കിലും ഒരാൾ, എല്ലാവരും കൂടെ ഒന്ന് പറയും, ചെയ്യുന്ന നടക്കൂല. വൈഷ്ണവ് എസ് ചന്ദ്രൻ, വൈഷ്ണവി ആണല്ലേ, സോറി, ആ വൈഷ്ണവി, നമുക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം കൊടുക്കാം. ഇവിടെ ഇവിടെ രണ്ട് നമ്പേഴ്സ് വേണം, അവിടെ ടൂവും ത്രീയും സിക്സും ആവും, അതിലൂടെ ഇവിടെയും കൊടുക്കാം, ഏത് കൊടുക്കാം, എന്നിട്ട് ഇവിടെ വേറെ ഒന്നും കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കേട്ടോ. മക്കളെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ, ഇഷ്ടമുള്ള പറഞ്ഞോളൂ. ഇവിടെ ഏത് കൊടുക്കണം, ഇവിടെ ടു, ഇവിടെയോ ഇവിടെ അതാണ് സിക്സ്, ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഒരെണ്ണം മനസ്സിലായി, പിന്നെ ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം, ഇതൊരെണ്ണം ആലോചിക്കുക. ഇതിൻ്റെ എഫക്റ്റീവ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചാൽ ഇത് നോക്കൂ, സിക്സ് ആണ് സീരീസിൽ വന്നിട്ടുള്ളത് ആണല്ലോ. സിക്സ് സീരീസിൽ വന്നാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ സിക്സ് ഓർ ലെസ് ദാൻ സിക്സ്? യെസ്, ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ സിക്സ്, അല്ലേ. നമ്മൾ പറഞ്ഞു സീരീസിൽ കണക്ട് ചെയ്താൽ എനിവേ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ സിക്സ് ആണ് സീരീസിൽ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇത് രണ്ടും പാരലലാണ്. അപ്പോൾ എന്തായാലും സിക്സിൻ്റെ കൂടെ കിട്ടുന്നതിൻ്റെ നമ്പർ ആഡ് ചെയ്യുക നമ്മൾ ചെയ്യുക. സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ സിക്സ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 4.5 ആണ്. അപ്പോൾ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കണോ? നോക്കണോ? വേറെ ആർക്കും മനസ്സിലായില്ല. പ്രാർത്ഥന ആൻസർ പറഞ്ഞു, വേറെ ആർക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ എന്തായാലും അങ്ങനെ പറയാം. ഇതിപ്പോ ഒരു കോമ്പിനേഷൻ, വെറുതെ വൈഷ്ണവി പറഞ്ഞൊരു കോമ്പിനേഷൻ ഞാൻ എഴുതിയതാണ്. ഈ കോമ്പിനേഷനിൽ ടൂവും ത്രീ കൂടെ ചെയ്യുന്നത്, ടൂവും ത്രീയും കൂടെ പാരലൽ ആയാലേ എത്ര ആയിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്? കറക്റ്റ് ആൻസർ അല്ല ചോദിക്കുന്നത്, എത്ര ആയിരിക്കാം എഫക്റ്റീവ് റെസിസ്റ്റൻസ്? വെദർ വിൽ ബി ഗ്രേറ്റർ ദാൻ ടു ഓർ ലെസ് ദാൻ ടു? പാരലലി കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി എനിവേ ഇറ്റ് വിൽ ബി സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ടേക്കൺ. എടുത്തിട്ടുള്ള വാല്യൂസ് ഒക്കെ എത്രയാണോ അതിനേക്കാളും ഏറ്റവും ചെറുതായിരിക്കും നമുക്ക് പാരലലി കിട്ടുന്നത്. സീരീസ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൽ ഏറ്റവും വലുത് ഏതാണോ അതിനേക്കാൾ വലുതായിരിക്കും, കൂടുതലായിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമ്മളന്ന് ക്ലാസ്സിൽ ഒരു കണക്ക് ചെയ്ത് പറഞ്ഞതാണ്, ഇതാണ് പറഞ്ഞത്. നമ്മൾ ഏതൊക്കെ വാല്യൂസ് ഇപ്പോൾ പാരലലി കണക്ട് ചെയ്താൽ നോക്കുക ഏതാണ് ഏറ്റവും ചെറിയ വാല്യൂ, അതിനേക്കാൾ ചെറുതായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സീരീസ് ആണെങ്കിൽ ഏതാണോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് അതിനേക്കാൾ വലുതായിരിക്കും നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കേ, സിക്സും ത്രീയും ടൂ കൂടെ കണക്ട് ചെയ്തു, ഇതിൽ ഏറ്റവും വലുത് ഏതാ? സിക്സ് അല്ലേ, നമുക്ക് കിട്ടിയ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സിക്സിനേക്കാൾ വലുതാണോ? ആണോ? ഹയസ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ ഇവിടെ ഏറ്റവും വലുത് സിക്സ് ആണ് അല്ലേ, ഏറ്റവും വലിയ നമ്പർ സിക്സ് ആണ്. അപ്പോൾ സീരീസിൽ കണക്ട് ചെയ്തപ്പോൾ കിട്ടിയ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒക്കെ സിക്സിനേക്കാൾ വലുതാണോ ചെറുതാണോ കിട്ടിയത്? മക്കളെ ആരെങ്കിലും പറയും. ആണോ? ഇല്ല, കുറപ്പാണേ വലുതാണോ കിട്ടിയത്? അപ്പോൾ അത് ഉറപ്പിച്ചോളൂ, ഇനി അതങ്ങോട്ട് ഉറപ്പിച്ചോളൂ, ഇനി അതിന് കൺഫ്യൂഷൻ വേണ്ട. വെൻ വി ആർ കണക്ടിങ് ദിസ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, ആ സീരീസിൽ കണക്ട് ചെയ്ത റെസിസ്റ്റേഴ്സിൽ ഏറ്റവും വലുത് ഏതാണോ അതിനേക്കാൾ കൂടുതലായിരിക്കും സീരീസിൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഏറ്റവും വലുതിനേക്കാൾ വലുതായിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി ഇഫ് യു ടേക്ക് ഇൻ ദ കേസ് ഓഫ് പാരലൽ, ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? ടൂ ത്രീ സിക്സ് കൂടെ എടുത്താൽ ടൂവിനേക്കാൾ ചെറുതാണോ നോക്കി എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയത്? അപ്പോൾ അതുകൊണ്ട് ഉറപ്പിച്ചോളൂ, വെൻ വി ആർ കണക്ടിങ് ഇൻ പാരലൽ വി വിൽ ഗെറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് വൺ. സ്മോളസ്റ്റ് ഏതാണോ അതിനേക്കാളും സ്മോളർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. സീരീസിൽ വലുതിനേക്കാൾ കൂടുതലും പാരലിൽ ചെറുതിനേക്കാൾ ചെറുപ്പം കിട്ടും. ഓക്കെ, ശ്യാംകുമാർ ജി, ശ്യാംകുമാർ ഉണ്ടോ? ഇല്ല. സൂരജ്, സൂരജ്, സൂരജ് ആബ്സെന്റ്. ദെൻ ശ്രീകൃഷ്ണ,
ശ്രീകൃഷ്ണക്ക് മനസ്സിലായോ ടീച്ചർ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ടീച്ചർ ചോദിക്കാം, ഇപ്പൊ ഇതിങ്ങനെ ഒരു കോമ്പിനേഷൻ എടുത്തു, നമ്മൾ വെറുതെ എടുത്തൊരു കോമ്പിനേഷൻ ആണ്. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 സീരീസിൽ വന്നിട്ടുണ്ട് അല്ലേ? ഇത് രണ്ടും പാരലൽ ആണ്. ഇത് രണ്ടും പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഏകദേശം റേഞ്ച് നമുക്ക് എങ്ങനെ പറയാം? 2-നേക്കാൾ കൂടുതലാണോ കുറവാണോ? സൂര്യകുമാർ, സൂര്യ, സൂര്യകുമാർ ഇല്ല, ശില്പ, എസ് ശില്പ, ഇതിന് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ ഇരിക്കും? 2-ഉം 3-ഉം പാരലൽ ആയിട്ട് കണക്ട് ചെയ്താല് എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2-നേക്കാൾ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കുറവായിരിക്കും അല്ലേ? ബിക്കോസ് പാരലലി കണക്ട് ചെയ്താൽ എപ്പോഴും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇനി അപ്പൊ ലെറ്റ് ഇറ്റ് ബി 1.5 എന്ന് എടുത്തു, ഞാൻ മറന്നു കിട്ടാ കേട്ടോ. അപ്പൊ ഇത് 1.5 എന്ന് എടുത്തു, ഇതും 6 ആയിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പം ഇതിന്റെ പകരം 1.5, ഇവിടെ ഒരു 6 ഉണ്ട്. ഷെറിൻ കുഞ്ഞുമോൻ, ഷെറിൻ ആ മോളെ, ഈ 6 സീരീസിലാണ് വന്നിരിക്കുന്നത്. 6 ഓം എന്ന് പറഞ്ഞാൽ സീരീസിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6-നേക്കാൾ കൂടുതലായിരിക്കും കുറവായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? 6 സീരീസിൽ വന്നുകൊണ്ട് എന്തായാലും എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6-നേക്കാൾ കൂടുതലായിരിക്കും. നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? സേതു സുരേഷ്, സേതു സുരേഷ്, റിച്ചു റജി, പാർവതി എസ് കുമാർ, മോളെ നമുക്ക് കിട്ടേണ്ട എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര മോളെ? 4.5. അവ നമ്മളിങ്ങനെ കൊടുത്ത് കണക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണ്ട, നമുക്ക് അങ്ങനെ ഗസ് ചെയ്യാം ഈ കേസിൽ. ഓക്കെ, ഇത് ചെയ്യണ്ട, കാരണം ഇവിടെ 6 ആണ് സീരീസിൽ വന്നിരിക്കുന്നത്. ഇഫ് 6 കംസ് ഇൻ ദ സീരീസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി എനി വേ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 6, ബട്ട് വി ഹാവ് ടു നീഡ് ഓൺലി 4.5. അപ്പൊ നമ്മൾ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു കോമ്പിനേഷൻ നോക്കാം. വേറൊരു കോമ്പിനേഷൻ ആരാ പറയാ? നിവേദ്യ, നിവേദ്യ, നിവേദ്യ ആണോ ആ മോളെ? നിവേദ്യ വേറൊരു കോമ്പിനേഷൻ പറഞ്ഞു നോക്കിയാ മോളെ. രണ്ടെണ്ണം സീരീസ്, ഒരെണ്ണം പാരലൽ. ഇങ്ങനെ കൊടുക്കാം, രണ്ടെണ്ണം പാരലും ഒരെണ്ണം സീരീസ്. പറയില്ലേ നിവേദ്യ, ഇവിടെ ഇവിടെ ഓരോ വാല്യൂ പറഞ്ഞുകൊണ്ട് നേരം കൊടുക്കാൻ നോക്കാൻ പറ്റേ? എത്രയാണ്? 4 ഇല്ല, നമുക്ക് 2, 3, 6 വരെ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ 4 കൊടുക്ക പറ്റുമോ? ഇല്ല. ആ പറഞ്ഞു, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇത് ശരിയാവോ നോക്കാം. ഓക്കെ, ഇവിടെ നോക്ക്, 2 and 6 ആണ് പാരലൽ. അപ്പൊ നമുക്ക് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? R=R1 × R2 / R1+R2 ഇങ്ങനല്ലേ അല്ലേ? ഓക്കെ, സോ ഹിയർ 2 × 6 / 2+6 2 × 6 = 12/8. ഞാനിപ്പോ എത്ര സ്പീഡിൽ പോയി തരാമോ, സമയം തീരാറായി പോയത് കൊണ്ടാണ്. നിങ്ങളെ കൊണ്ടല്ലേ ഓരോരുത്തരെ കൂടി ഞാൻ കാൽക്കുലേഷൻ പറയിച്ചത്. So 12/8 is 1.5 ohm. Okay. Then this 3, ഇവിടെ നമുക്ക് ഇതിന് പകരം 1.5 ohm ആണ് നമുക്ക് കിട്ടിയത്. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1.5 ആണ്. This 1.5 and 3 are in which connection? Series connection or parallel connection? ഈ 1.5 ohm, ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1.5 കിട്ടി. ഈ 1.5 ohm ഈ 3 ഉം എങ്ങനെ സീരീസ് കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ? സീരീസ് കണക്ഷൻ അല്ലേ. സോ 1.5 ഓം
പ്ലസ് ത്രീ എത്ര വരുന്നു? 1.5 പ്ലസ് ത്രീ 9th one അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു 2 മിനിറ്റ് തരാം, അപ്പോഴേക്കും ഞാൻ അറ്റൻഡൻസും കൂടി വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. ഞാൻ വിളിക്കുന്ന പറഞ്ഞാൽ മതി ആൻസർ എങ്ങനെയാന്ന്, എനിക്കത് പറഞ്ഞു തന്നാ മതി ആൻസർ എത്രയാണ്. നിത്യ ബിനു ഓക്കെ, ദെൻ നവനീ തന്നെ, നസ്രിയ, മുഹമ്മദ് ജമീൽ, ലക്ഷ്മി എസ് കുമാർ, കണ്ണനുണ്ണി, കൈലാസ് നാഥ്, ജോഹൻ ജോസ്, ഇല്ല ജോബിത് ജോയ്, ജോബിത്ത് ഇല്ലേ, ജോബിത്ത് അല്ലേ ഇത്ര ആൻസർ ഒക്കെ പറഞ്ഞിട്ടിരുന്ന ആള്. ഐശ്വര്യ, മക്കളെ ജോബിച്ചു അല്ലേ ഇത്ര നേരം ആൻസർ ഒക്കെ പറഞ്ഞോണ്ടിരുന്നത്? ആ ജോബിത്ത് അല്ലേ? ജോബിത്ത് പിന്നെ അവിടെ പോയി ജോബിത്ത് ഇപ്പൊ അറ്റൻഡൻസ് വിളിച്ച് പോയി കൊടുക്കാം അല്ലേ. ഇഹ്സാനുൽ, ഹൃദ്യ സുധി, ഇജാസ് അഹമ്മദ്, ദിയ ഹഫ്സ, ദേവിക സുരേഷ്, ദേവിക, ഡെന്നി ഉമ്മൻ, ഡേവിഡ്, ബോധിൻ ബി ജെയിംസ്, ഓക്കെ ബോധിൻ ആൻസർ കൂടെ പറഞ്ഞോ മോനെ. ഇലക്ട്രിക് അല്ല എന്താണ്, 9th ആണല്ലേ. ഗേൾ ഹാസ് മെനി റെസിസ്റ്റൻസ് ഓഫ് 2 ohm ഈച്ച്, ഷീ നീഡ്സ് എ സർക്യൂട്ട് ഓഫ് 9 ohm റെസിസ്റ്റൻസ് for this dry circuit with the minimum number of resistors. നമുക്ക് ഓൺലി 2 ohm റെസിസ്റ്റേഴ്സ് നമ്മുടെ ഉള്ളൂ, എല്ലാം 2 ohm ആണ്. നമ്മുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് എനിവേ വി ഹാവ് ടു ഗെറ്റ് 9 ohm റെസിസ്റ്റർ അല്ലേ, അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അറിയാതെ വിളിച്ചത് ബോധിനെ അല്ലേ, ബോധിൻ ചെയ്തോ, ആൻസർ കിട്ടിയ ബോധിൻ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയ മക്കളെ? ഓക്കെ പ്രാർത്ഥന, ജസ്റ്റ് ഷോ മീ ദ ആൻസർ. നിങ്ങൾ ആ വരച്ചൊന്ന് കാണിച്ച, വരച്ചത് ചെയ്തൊന്ന് കാണിച്ചു, ചെയ്തത് കാണിച്ച് പറഞ്ഞാലും മതി. ഓക്കെ ഇങ്ങനെ ഒരു സീരീസിൽ കൊടുക്കുന്ന കാര്യം ഉണ്ടോ? ഇല്ല ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ 10 ആയി പോലെ അതിന്റെ ആവശ്യമില്ല.
ഇനി വൺ മതി വൺ വേണമെങ്കിൽ പ്രാർത്ഥന എന്താ ചെയ്തത് നേരത്തെ പറഞ്ഞടക്കം നമ്മളിത് ചെയ്തു നോക്കിയെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി പത്തഫാർത്ത് ഇപ്പൊ ക്ലാസ് ഉണ്ട്, അപ്പൊ ടീച്ചർ പെട്ടെന്ന് ഒന്ന് അറ്റൻഡൻസ് വിളിച്ചോട്ടെ, പത്തഫാർത്ത് അറ്റൻഡൻസ് ഒന്ന് വിളിച്ചോട്ടെ, കുറച്ച് പേരുടെ ഉള്ളു. ബെൽവിൻ ബി ബെൽവിൻ, അപ്പോഴേക്കും ഒരു കാര്യം ചെയ്യൂ, ട്വൽത്ത് വൺ ട്വൽത്ത് വണ് എന്ന ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് വിളിച്ചോളൂ കേട്ടോ. ബെൽവിൻ ബി ജോർജ്, അതുൽ പ്രദീപ്, അശ്വിൻ ജെ ജോൺ, അശ്വിൻ ആർ, അൻവർ ഷാ, അനു എ എസ്, അനഘ തിലക്, അമൽജിത്ത്, അൽത്താഫ് മുഹമ്മദ്, അൽഫിയ, അക്സ, അക്സ ജോൺസൺ, അഖില സജി, അജ്മൽ സുനിയ, അജിൽ ബി, അജിൽ അബിൻ തോമസ്, അബിൻ അബിൻ ബി ജെയിംസ്, ആ കേട്ടു കേട്ടു, അഖിലേഷ്, അഭിഷേക്, അഭിഷേക് അഭിരാമി എസ്, അഭിജിത്ത് എസ് കുമാർ, അഭിജിത്ത് എസ് കുമാർ ഇല്ല, സൂരജിന്റെ അല്ലേ, സൂരജ് പത്തഫ് അല്ലേ, പത്തഫ് അല്ലേ മക്കളെ, ോക്കോട്ടെ. അപ്പോ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ഇപ്പൊ എല്ലാരും വന്നു, ഇത്രയും പേരാണ് ആബ്സെന്റ് കാണിച്ചിരിക്കുന്നത് കേട്ടോ, ഇന്ന് ഈ എഫും കൂടെ ചേർന്നിട്ട് ഇത്രയും പേര് ആബ്സെന്റ് ആയിരുന്നു കാണിച്ചിരിക്കുന്നത്. മിഥുനോ മക്കളെ, എല്ലാരുടെ പറഞ്ഞ ശരിയാവൂല, എല്ലാരുടെ പറഞ്ഞ ശരിയാവൂല, അതെ എഫിലുള്ളവർ മാത്രം ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ, എഫിലുള്ളവർ മാത്രം ഒന്ന് പറഞ്ഞോളൂ, എഫിൽ ഈ പറയുന്ന ആരെങ്കിലും സൂര്യജിന് ഞാൻ ഇട്ട് കഴിഞ്ഞു. മക്കളെ പത്ത് എഫുകാർക്ക് ക്ലാസ് ഉണ്ട് ഇപ്പൊ, പത്ത് എഫിലുള്ള ഈ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. മിഥുൻ പറഞ്ഞു അല്ലേ, ആ ബാക്കി ഇനി